ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1000 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത സേമിയനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യോ ബട്ടറൊക്കെ ഉപയോഗിക്കാതെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ നല്ലപോലെ കൈവച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. ഇതിലേക്ക് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് ഞാൻ ലേശം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതാണ്. അതുപോലെ 2 സ്പൂണ് മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കട്ടില്ലാത്ത രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഇത് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ കുറുകി വരും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കുറുകി കിട്ടും. അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കഷ്ണം നാരങ്ങ, ഒരു ചെറിയ കഷ്ണം പീസ് പട്ട, ഒരു ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ മിശ്രിതവും അതുപോലെ 2 ചീസിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ടർ ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ചൂടാറി വരുമ്പോൾ തന്നെ അത് ഒന്ന് കട്ടായി വരും കേട്ടോ. കട്ട പോലെ ആയി വരും. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സേമിയ മിക്സാക്കി വെച്ചത് ഇതുപോലെ ഒരു പാൻ എടുത്തതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സേമിയനെ ഇതിലേക്ക് അടിഭാഗത്തൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കി വെച്ച് നമുക്ക് ക്രീമിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചൂടാറി വരുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ടായി കിട്ടും കേട്ടോ. കട്ട പോലെയല്ല ഇത്, ഈ ഒരു പരുവായി കിട്ടും. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സേമിയനും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കണം.
മൂടിയൊക്കെ ഒന്നും വേണ്ട, ഞാൻ ഇവിടെ മൂടിയൊക്കെ അത് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇതുപോലെ ഒരു പാനിലേക്ക് ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. കരിയുന്നത് രണ്ട് ഭാഗവും ആയിട്ടുണ്ട്. നമ്മളെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.